എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു പുതുവർഷമായതുകൊണ്ട് നമുക്ക് നല്ല സ്വീറ്റായിട്ട് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് നമ്മൾ കുറേ മുന്നേ ട്രെൻഡിങ് ആയി വന്നിട്ടുള്ള ഒരു കേക്കാണ്, ജുവാൻസ് റെയിൻബോ കേക്ക്. മൂന്ന് ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കേക്ക് നമ്മൾ റെഡിയാക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറിലാണ്. സ്ട്രോബെറി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അരിപ്പയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. സാൾട്ട് ആൻഡ് പെപ്പർ ഫിലിം കണ്ടവർക്ക് ഈ ഒരു കേക്കിൻ്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവേഴ്സും കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലേവറിലുള്ള കേക്കുകളൊക്കെ ആ ഒരു ഫിലിമിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ലെയർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. പാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിലേക്ക് സ്ട്രോബെറി ഇട്ടിട്ട് ഒന്നുകിൽ മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ നല്ല പഴുത്ത സ്ട്രോബെറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. 6 സ്ട്രോബെറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അലിഞ്ഞു പോകും. അങ്ങനെ പെട്ടെന്ന് നമുക്കിത് കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഇതാ 2 മുട്ട ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം, ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയുടെ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഈയൊരു കളറിൽ ആയിട്ട് കിട്ടിയാൽ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയും പാലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് അരിച്ചെടുത്തിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ സ്ട്രോബെറിയുടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബാറ്ററി റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതാ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലെ കോയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിയുടെ സ്പഞ്ച് കേക്കാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ട് വരിക. പിന്നെ അടുത്ത ലെയർ നമുക്ക് വരുന്നത് പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ 2 മുട്ടയും 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഫ്ലോറും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പിസ്തയുടെ ഫ്ലേവർ കിട്ടാനുള്ളതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പിസ്തയുടെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പോളം പിസ്തയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പിസ്താശ്യം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഒരു സ്ട്രോബെറി കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള അതേ ടിന്നെ തന്നെയാണ് എടുത്തിട്ടുള്ളത്, കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് ബേക്കായി വന്നതിന് ശേഷം. പിന്നെ അതിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്തിട്ടോ, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലേവറിലുള്ള കേക്കും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അടുത്ത ഫ്ലേവറിലുള്ള കേക്ക് വരുന്നത് ഓറഞ്ച് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ നമ്മൾ 3rd ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ, മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ കുരുവൊക്കെ അടിഞ്ഞിട്ട് കൈപ്പരസം വരും. പിന്നെ നമ്മൾ നേരത്തെയുള്ള ആ ഒരു ബാറ്ററിൽ നിന്നും ഇതിന് വ്യത്യാസം കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി ആ ഒരു വൈറ്റ് പാട്ട് പെടാതെ ഇതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മുട്ട അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് ഫുഡ് കളർ ജെൽ കളറാണ് 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം.
ഓവനിൽ ഓവനില്ലാതെ ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 25 മുതൽ 30 മിനിറ്റ് വരെ മതി കേട്ടോ, ഈ ഒരു അളവിലുള്ള കേക്ക് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഓവന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ കേക്കെല്ലാം ബേക്കായി വന്ന് ചൂടാറി വന്നതിന് ശേഷം ദാ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദാ കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള നമ്മൾ സ്ട്രോബെറി ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി കേക്കിൻ്റെ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഞാനൊരു ലെയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്രയും ഹൈറ്റ് നമുക്ക് ആവശ്യമില്ല, ഒരു ലെയർ അല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ദാ സ്ട്രോബെറിയുടെ ആ ഒരു കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഷുഗർ സിറപ്പ് വേണ്ട, കാരണം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ബ്രഷ് വെച്ചിട്ട്. എന്നിട്ട് നമുക്കിതിനെ വിപ്പിഡ് ക്രീം വെച്ചിട്ടൊന്ന് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിന്റെ കൂടെ നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ പീസും അങ്ങനെ ആയിട്ടും വെച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് സ്ട്രോബെറി പുളിയുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ അത് കുട്ടികൾക്കൊന്നും അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കേക്കിൽ ചേർത്തിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ഫ്ലേവർ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ഇനി നമുക്ക് ഇതാ പിസ്ത കേക്കിൻ്റെ ആ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീമിന്റെ മുകളിലായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷ്യം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ താഴെ സ്ട്രോബെറിയുടെ ക്രഷ് ഒന്നും ലെയർ കൊടുക്കാത്തത് കൊണ്ടാണ് പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ലെയറിലും കൂടെ നമ്മുടെ പിസ്താഷ്യു ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്കിൽ നമ്മൾ ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു കടി ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത ലെയർ ഇതാ നമ്മുടെ ലാസ്റ്റ് ലെയർ ഓറഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഓറഞ്ച് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ക്രംസൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ടിത് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് സെറ്റായി കിട്ടാൻ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ ഒരു അരമണിക്കൂർ വെക്കുന്നത്. ഇപ്പോൾ ആ ക്രം കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിംഗ് കുറച്ച് കട്ടിയായിട്ടിന് ക്രീം ഇട്ട് കൊടുത്തിട്ട് സൈഡിലെ മുകളിലൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കിയെടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ഒരുപാട് ഫിനിഷിംഗ് ആക്കിയെടുക്കണം എന്നില്ല, കുറേ സമയം എടുത്തിട്ടൊന്നും ഫിനിഷിംഗ് ആക്കിയെടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ കണാശ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കേക്കിനെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കിയെടുത്തു. അതിനുശേഷം ദാ നമ്മളിതിൻ്റെ മുകളിൽ ഫോണ്ടിൽ നമ്മൾ ജെൽ കളർ വെച്ചിട്ടാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. വെൽക്കം 2024 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നല്ലോ, സീക്രട്ട് മെസ്സേജ് കേക്ക്. അതിങ്ങനെ ഒരു ഇതായതുപോലുള്ള ഒരു ഈ ഒരു ഫിലിം വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് ഇങ്ങനെ കാണും. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായതുപോലെ നമ്മൾ ആ ഒരു ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതായതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ചിങ്ങനെ വേണം കേട്ടോ നമുക്ക് ആ ഒരു പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതിന് കേക്കിന് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വെച്ച് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നല്ല കട്ടിയായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഈ ചോക്ലേറ്റ് ഗണേഷൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതാ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഫിലിം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ അത് പൊക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിതാ കേക്കിന് ഡെക്കറേഷന് ഇനി ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ഒരു 2-3 സ്ട്രോബെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെസ്സേജ് കാണാൻ പറ്റും, വെൽക്കം 2024 ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കേക്ക് സെറ്റ് ചെയ്യാം, എന്തെഴുതിയിട്ടും കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ സീക്രട്ട് മെസ്സേജിലുള്ള ജുവാൻസ് റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.